ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിട്ടുള്ളത്. ഇന്നൊരു വെറൈറ്റി റെസിപ്പി തന്നെയാണ്. അധികം ആരും തേങ്ങ കൊണ്ട് ഈ ഐറ്റം പരീക്ഷിച്ച് കാണില്ല. അതെ, ഇന്ന് തേങ്ങ കൊണ്ട് നമ്മൾ അടിപൊളി അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കേൾക്കാൻ അത്ര സുഖമില്ലെങ്കിലും ഇത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ നിങ്ങൾ കഴിച്ചിട്ടുള്ള അച്ചാറുകളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ് ഈ അച്ചാറിൻ്റെ രുചി. പൊതുവെ തേങ്ങ കൊണ്ട് എന്തുണ്ടാക്കിയാലും അത് പ്രത്യേക രുചി തന്നെയാണല്ലോ. അതുപോലെ ഈ അച്ചാറിനും പ്രത്യേക ടേസ്റ്റാണ്. അച്ചാർ പ്രേമികൾക്ക് തീർച്ചയായും ഈ അച്ചാർ ഇഷ്ടപ്പെടും. ഈ അച്ചാറിട്ടിട്ട് ഒരുപാട് കാലം സൂക്ഷിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഒരു ചെറിയ തേങ്ങ എടുത്തിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. അത് ആ ദിവസം തന്നെ തീർന്നു പോകാറുമുണ്ട്. അതുകൊണ്ട് അത് എടുത്തു വെക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കുന്ന പണിയിലേക്ക് കടക്കാം. ഒരു മിനിറ്റ് വീഡിയോയിലേക്ക് പോകും മുൻപ് എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അച്ചാറിനായിട്ട് തേങ്ങ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൂത്തുടങ്ങിയ തേങ്ങയും ഇളനീർ പോലത്തെ തേങ്ങയും നിങ്ങൾ എടുക്കരുതിട്ടാ. ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്കുള്ള തേങ്ങ ഉണ്ടല്ലോ, അതാട്ടെ നമുക്ക് അച്ചാറുണ്ടാക്കാൻ ബെസ്റ്റ്. തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് നുറുക്കിയെടുക്കണം. തേങ്ങ എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കാം. ചെറുതാവുന്നതിനനുസരിച്ചാണ് കേട്ടോ അച്ചാറിൻ്റെ രുചി കൂടും, കാണാനും രസമുണ്ടാവും. പരമാവധി ഇത്ര വലുപ്പത്തിനെങ്കിലും ചെറുതാക്കി എടുക്കണം. ഇനി നമുക്ക് അച്ചാർക്ക് കുറച്ച് മസാലപ്പൊടി ഉണ്ടാക്കാനുണ്ട്. 1/2 ടീസ്പൂൺ വലിയ ജീരകവും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും. ഉലുവ കൂടുതൽ ചേർക്കരുത്, അച്ചാർ കഴിക്കും. 5 ഉണക്കമുളകും 1/2 ടീസ്പൂൺ മല്ലിയും ഇവയെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. വറുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. ഇപ്പം ഇത് പരുവായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി അച്ചാറിൻ്റെ അടുത്ത പണി തുടങ്ങാം. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. മറ്റുള്ള അച്ചാറുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ തേങ്ങ അച്ചാറിൽ നമ്മൾ നല്ലെണ്ണക്ക് പകരം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. കാരണം വെളിച്ചെണ്ണയിലാണ് തേങ്ങ അച്ചാർ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി 2 അല്ലി കറിവേപ്പിലയും 10 ഇല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുക്കാം. ഇവയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച തേങ്ങ കഷ്ണം ഇട്ട് കൊടുക്കാം. ഇതിൽ കിടന്നിട്ട് തേങ്ങ കഷ്ണങ്ങൾ അല്പം മൂപ്പിച്ചെടുക്കണം. തേങ്ങ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. തേങ്ങ കരിയാതിരിക്കാൻ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം. ഇത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ശേഷം 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് നന്നായിട്ട് വേവിച്ചതിന് ശേഷം നേരത്തെ തയ്യാറാക്കിയ മസാലപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുളക് പൊടിയുടെയും മസാല പൊടിച്ചതിൻ്റെയും അളവിൽ മാറ്റം വരുത്താട്ടോ. എൻ്റെ വീട്ടിൽ എരിവ് അധികം ആർക്കും താല്പര്യമില്ല, അതാണ് ഞാൻ ഈ അളവിൽ എടുത്തിട്ടുള്ളത്. ഇത് പാകത്തിനുള്ള എരിവാണ് ഞങ്ങൾക്കുള്ളത്.
ഇനി ഇതിലേക്കൊരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. തേങ്ങ മുങ്ങിക്കെടുക്കാനുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇത് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് അല്പം പുളി പിഴിഞ്ഞ് ചേർക്കാം. ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണം ശർക്കര കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയും പുളിയും ശർക്കരയും ഇവ തമ്മിലുള്ള കോമ്പിനേഷൻ ഒന്നും തോന്നുന്നില്ല അല്ലേ? പക്ഷെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അപ്പം മനസ്സിലാക്കാം ഇവയുടെ കോമ്പിനേഷൻ. ഇനി നന്നായി തിളപ്പിച്ച് ഇതിലെ പകുതിയോളം വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കാം. ശേഷം ഇതിലേക്ക് 2 സ്പൂൺ വിനാഗിരി കൂടെ ഒഴിച്ച് അല്പം നേരം കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ തേങ്ങാച്ചാർ റെഡിയായി വന്നിട്ടുണ്ട്. സംഭവം നല്ല രുചിയാണ്. ഇതുവരെ കഴിച്ച അച്ചാറുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. എല്ലാവരും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്യൂ, എന്തായാലും ഇഷ്ടമാവും. എന്നിട്ട് അഭിപ്രായം കമൻ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ. ബൈ.